पीसी ജോർജിനെതിരെ സോളാർ കേസിലെ പ്രതിയും സോളാർ അനുബന്ധ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയുമായ വനിത നൽകിയ പരാതിയിൽ പറയുന്ന സംഭവത്തിന്റെ ശബ്ദരേഖ സാർക്ക് ലൈവ് പുറത്തുവിടുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 10ാം തീയതി പിസി ജോർജ് തന്നെ തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തിയ ശേഷം ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും അതിനുശേഷം ബലാത്കാരമായി തന്നെ കടന്നുപിടിച്ചെന്നുമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ഗസ്റ്റ് ഹൗസിലെത്താൻ പി സി ജോർജ് തന്നെ വിളിച്ചതിൻ്റെ ശബ്ദരേഖ പരാതിക്കാരി നേരത്തെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഗസ്റ്റ് ഹൗസിലെ 404 നമ്പർ മുറിയിൽ വെച്ച് ജോർജ് പരാതിക്കാരിയോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖയാണ് സാർക്ക് ലൈവ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ആ ശബ്ദരേഖ ഞങ്ങൾ സെൻസർ ചെയ്യുന്നില്ല, അതിൻ്റെ ഉള്ളടക്കം ഞങ്ങൾ വായിക്കുന്നുമില്ല. ഈ സംഭാഷണത്തിന് ശേഷം പി സി ജോർജ് തന്നെ കടന്നുപിടിച്ചെന്നും തന്നെ ബലമായി ചുംബിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഈ ആക്രമണത്തിൽ തൻ്റെ ചുണ്ട് പൊട്ടിയെന്നും പരാതിയിലുണ്ട്. സംഭവം നടന്ന് കുറച്ച് നാളുകൾക്കുള്ളിൽ പരാതിക്കാരി പരാതി നൽകിയിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇത് ഗൗരവതരമായ സംഗതിയായതിനാൽ ക്രിമിനൽ നടപടിക്രമം 164 പ്രകാരം പോലീസ് പരാതിക്കാരിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തുകയായിരുന്നു. രഹസ്യമൊഴി നൽകിയ ശേഷം പുറത്തു വന്ന പരാതിക്കാരി താൻ വ്യക്തിപരമായ ചില പരാതികളും മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴിയായി നൽകിയിട്ടുണ്ടെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ആ മൊഴി പ്രകാരമുള്ള സ്വാഭാവികമായ കേസാണ് പി സി ജോർജിനെതിരെ എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ മകനുമൊത്ത് ഒരു ഓട്ടോറിക്ഷയിലാണ് താൻ ഗസ്റ്റ് ഹൗസിൽ എത്തിയതെന്നാണ് പരാതിക്കാരിയുടെ മൊഴി. മകനോട് ഗൺമാനോടൊപ്പം പുറത്തു നിൽക്കാൻ പി സി ജോർജ് ആവശ്യപ്പെട്ടു. തുടർന്ന് മുറിയിലുണ്ടായിരുന്ന തൊടുപുഴ സ്വദേശിയായ അനിൽ എന്നയാളെ തനിക്ക് പരിചയപ്പെടുത്തി. ശേഷം അനിലിനോടും പുറത്തു പോകാൻ പി സി ജോർജ് ആവശ്യപ്പെട്ടു. അതിനുശേഷമായിരുന്നു പി സി തന്നോട് ഇത്തരത്തിൽ പെരുമാറിയതെന്ന് പരാതിക്കാരി ആരോപിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിനെ കുറിച്ച് സംസാരിക്കാനെന്ന് പറഞ്ഞാണ് പി സി ജോർജ് തന്നെ വിളിച്ചു വരുത്തിയതെന്ന് പരാതിക്കാരി പറയുന്നു. അന്ന് നടന്ന മുഴുവൻ സംഭവങ്ങളും റെക്കോർഡ് ചെയ്ത തൻ്റെ ഫോൺ പരാതിക്കാരി പോലീസിന് കൈമാറിയതായാണ് സാർക്ക് ലൈവിന് ലഭിച്ച വിവരം. നിയമവഴികളിൽ പി സി ജോർജിൻ്റെ യാത്ര അത്ര സുഗമമാകില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്.